ഹലോ കമല ചേട്ടത്, ആരും ഇല്ലേ? ആരാ? ഹലോ, ഇതെന്നതാ പരിപാടി? ഇയാളിന്ന് ക്ലാസ്സിൽ പോയില്ലേ? ആ കുറിജി തന്നെ അവിടെ എത്തി. രക്ഷപ്പെട്ടു ഓടി വരുന്ന വരവാ. ആത്രല്ലു പോയി അല്ലേ? പിന്നല്ലാണ്ട് ഇതെന്തെടുക്കുവാ? കുഞ്ഞുഞ്ഞിന്റെ സവാള കടന്നല് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിലേ അച്ഛനെ പോലെ തന്നെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഞാൻ സഹായിക്കണോ? വേണ്ടായേ. അച്ഛന്റെ നിൽപ്പ് അത്ര സുഖമില്ല, പോയട്ടെ. പക്ഷെ കമലച്ചേട്ടത്തിയുടെ നിൽപ്പ് കാണാൻ നല്ല സുഖം. ഓ, ത്രില്ലും ഒന്നും ഉണ്ടാവില്ലേ? സത്യം, ഞങ്ങളുടെ കാഞ്ഞിരപ്പള്ളിയിലൊക്കെ മരം കയറി പെണ്ണുങ്ങൾക്ക് വേറെ ആ പേര്. പക്ഷേ ഇച്ചിരി അണത്തുള്ള പെണ്ണിനെ എനിക്കിഷ്ടം കേട്ടോ. റബ്ബറിന്റെ സ്വഭാവം വേണം പെണ്ണിന്, എറിഞ്ഞാ തിരിച്ച് കറങ്ങി ഇങ്ങ് പോരണം. ഞാനങ്ങോട്ട് കേറി വരട്ടായോ? എന്തിനാ ചുമ്മാ ഒരു ധൈര്യത്തിന്? എനിക്കിപ്പൊ ധൈര്യത്തിന് ഒരു കുറവില്ല. അച്ചായൻ നിന്ന് ക്ഷീണിക്കാതെ വേഗം പോ. അല്ല, ഞാൻ ആലോചിക്കുക, നീ എന്നാത്തിനാ ചുമ്മാ ഇവിടെ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നേ? ഞാൻ പോകുമ്പോ എന്റെ കൂടെ അങ്ങ് കാഞ്ഞിരപ്പള്ളിയിലോട്ട് പോരും. എന്റെ അപ്പൻ ചാണ്ടിക്കുഞ്ഞിനെയും അമ്മച്ചി കൊച്ചു ത്രേഫിയാമ്മയും ഞാൻ പറഞ്ഞു സമ്മതിപ്പിച്ചോളാം. അവിടെ തോട്ടത്തില് പെരുമഴ പെയ്യുമ്പോ നല്ല കുരുമുളക് തേച്ച് പൊള്ളിച്ച താറാവിറച്ചി, വരാല് മീനും ചുട്ട പപ്പടം ഒക്കെ ആയിട്ട് നമുക്കങ്ങ് സുഖമായിട്ട് കൂടാം. എന്നാ, ഞങ്ങള് കുടുംബത്തോടെ കമ്മ്യൂണിസ്റ്റുകാരാ, അരിവാളും ചുറ്റിയൊക്കെ ഒരുപാട് കണ്ടതാ. ഞാൻ അങ്ങോട്ട് മോനെ ഇഷ്ടമാണടോ എനിക്കിഷ്ടമാണടോ, നിന്റെ സൂത്രങ്ങൾ ഇഷ്ടമാണടോ. കൊച്ചു കള്ളിയേ എടോ എടോ, വേണ്ട മോളെ വേണ്ട മോളെ വേണ്ട മോളെ വേണ്ട. ഇഷ്ടമല്ലടാ എനിക്കിഷ്ട.
തുറന്നിടേണ്ട, കുലുങ്ങി കുലുങ്ങി നടന്നിടേണ്ട, പതഞ്ഞു പതഞ്ഞു പൊങ്ങിടേണ്ട, അതിനു വെച്ച വെള്ളം മാറ്റണം, അതിനു വെച്ച വെള്ളം മാറ്റണം. ഓ നോ നോ, ഇഷ്ടമല്ലടാ എനിക്ക്, ഇഷ്ടമല്ലടാ ഈ തൊട്ടുനോട്ടം, ഇഷ്ടമല്ലടാ കാര്യമില്ലടാ, ഒരു കാര്യമില്ലടാ എന്റെ പിറകെ. എനിക്കിഷ്ടമാണെടോ, നിന്റെ സൂത്രങ്ങൾ ഇഷ്ടമാണെടോ.